മീഡിയ വൺ റിനം ഹോൾഡിംഗ് സ്റ്റാർ ഷെഫ് പാചക മത്സര വിജയികളെ പ്രഖ്യാപിച്ചു രേഷ്മ ഷാനവാസിനാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഷൊബാനയ്ക്കും മേസാബ് ഷെയ്ഖ് സജ്ന റഫീഖ് എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടെടുത്തു ഷെഫ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള വിധികർത്താക്കളാണ് ഫലം പ്രഖ്യാപിച്ചത് സ്റ്റാർ ഷെഫ് മത്സരത്തിലെ സ്റ്റാർ ഷെഫിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു രേഷ്മ ഷാനവാസാണ് ഷെഫായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് രേഷ്മ ഒന്ന് മുന്നോട്ട് പോയോ എന്തായിരുന്നു വിഭവം വിഭവം ഒരു സോസ് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോർ ചിക്കൻ ഒരു മീൻ റൈസ് ലൈവ് കുക്കിംഗ് ആയിരുന്നല്ലോ അപ്പൊ പ്രതീക്ഷിച്ച സാധനങ്ങളാണോ കയ്യിൽ വന്നത് ഇല്ല പ്രതീക്ഷിച്ച സാധനങ്ങളാവൂലോ എന്തായാലും അത് നമ്മളത് നമ്മളുടെ ഐഡിയയിൽ ആക്കണല്ലോ അതിലല്ല ഒരു എന്താ പറയുക ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടാട്ടാ ചെയ്തത് കാരണം നമുക്ക് തിങ്ക് ചെയ്യാനാണെങ്കിലും ഒരു അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ലല്ല ഞാൻ സാറിൻ്റെ ഒന്ന് മീറ്റ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എന്നെ അയച്ചത് പിന്നെ ഫസ്റ്റ് കിട്ടണം അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ചായി ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട്

ിയത് ബ്രക്കോളി റൈസ് വിത്ത് ചെറിയ ചിക്കൻ പിന്നെ ഒരു ബട്ടർഫ്ലൈ ചിക്കൻ ഗ്രിൽ ചെയ്തിട്ടും വെച്ചു മൂന്ന് രണ്ട് പേർക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഷജന റഫീഖ് ഞാൻ കോഴിക്കോട് ഞാൻ ഉണ്ടാക്കിയത് മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് ഗ്രിൽഡ് ചിക്കൻ വിത്ത് ചെറി സോസ് അത് ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ കുറെ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് മൈൻഡിൽ ഇങ്ങനെ കണ്ടപ്പോൾ മിസ്റ്റി ബോക്സിൽ ഇത്ര ഇൻഗ്രീഡിയൻറ്റ് കണ്ടപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ഒരു ഒരിഷ്ടത്തോട് കൂടി തന്നെയാണ് എല്ലാം ചെയ്തത് പിന്നെ ഏതായാലും പിന്നെ രേഷ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പിള്ള സാറ് കാണാനും കൂടെ വേണ്ടിട്ടാണ് വന്നത് വേറെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുവരെ ഒഴിവാക്കിയിട്ട് കണ്ടാൽ മതി എന്നുള്ള രൂപത്തിലായിരുന്നു വന്നത് പിന്നെ അതോണ്ട് താങ്ക് യു സോ മച്ച് സാർ മൂന്നാം സ്ഥാനം നോട്ട് എ മലയാളി ഷീസ് യു യു ഫ്രം ബോംബെ വാട്ട് വാസ് ഡിഷ് ബിരിയാണി ബിരിയാണി ചിക്കൻ ദം ഇറ്റ് ഈസ് മുംബൈ സ്റ്റൈൽ Yeah, somewhat Mumbai uh, style, but I was having very less ingredient what I used in my biryani, so I tried to make something innovative. Okay. How tough was the competition? Uh, it was very interesting. <laughs> uh, it was a nice experience mm -hmm. to cook with all the other interesting contestants, and they were really very experienced. So it was a nice experience to serve chefs. Thank you, Mr. Sabin. ഇപ്പോൾ മത്സരത്തിന് വിധി നിർണ്ണയിക്കാൻ ജഡ്ജിമാർക്ക് നേതൃത്വം നൽകിയ ഷെഫ് പിള്ള നമ്മോടൊപ്പം ഉണ്ട് നേരത്തെ പറഞ്ഞു വളരെ ടഫായിരുന്നു ഇതിൽ ആളുകളെ തിരഞ്ഞെടുക്കാറുണ്ട് അതൊന്നും പങ്കുവെക്കാവോ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് മത്സരത്തിലൊക്കെ പോയി ഒത്തിരി ഇതേപോലെയുള്ള കോമ്പറ്റീഷനിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഇത്രയും ടഫായിട്ട് എല്ലാവരും ഒരേപോലെ ഒരേ കാറ്റഗറിയിൽ ഒരേ ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന മത്സരം ഇതുവരെ കണ്ടിട്ടില്ല കാരണം ഇതിനകത്ത് നമുക്ക് എപ്പോഴും ഒരു വിന്നരെ കണ്ടെത്തുക എന്നുള്ള എല്ലാ മത്സരത്തിനും വലിയൊരു ചലഞ്ചാണ് പക്ഷെ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ പത്ത് കണ്ടെത്തും ും ലൈവ് കുക്കിങ്ങിൽ നമ്മൾ വിചാരിച്ച് ആരെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കും ആരെങ്കിലുമൊക്കെ ഒരു പാനിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പേര് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലൈവ് കുക്കിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അതൊരു വീട്ടിലെ അടുക്കളയിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലല്ല എല്ലാവരുടെയും മുമ്പിൽ പെട്ടെന്ന് വന്ന് എന്താണ് ഉണ്ടാക്കുന്ന അറിയാതെ പോലും ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കി പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ മിസ്റ്റേക്ക് ചെയ്യും ആളുകൾ അതിനകത്ത് മണ്ടത്തല്ല ഇത് പത്ത് പേര് ഒരു മിസ്റ്റേക്കും ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ കോമ്പറ്റി അപ്പം അമേസിംഗ് ആയിട്ടുള്ള ഡിഷുകളാണ് അമേസിംഗ് അമേസിങ്ങായിട്ടുള്ള പ്രസൻറ്റേഷനാണ് പെട്ടെന്ന് അതിനകത്ത് ഒരു നമ്മളിവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്രൂട്ട് വെച്ചത് സാധാരണ ഒരു മലയാളികൾ ഒരിക്കലും ഫ്രൂട്ട്സിനെ കുക്ക് ചെയ്യാനായിട്ട് ചിന്തിക്കുക കൂടിയില്ല അതൊരു ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് അത് ചെറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഫ്രൂട്ട് അല്ല അതൊരു സീസണലായിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടുള്ള അതിനെ ആ ചിക്കൻ്റെ കൂടെ അതിനെ കൊമ്പയിൻ ചെയ്തിട്ട് ചിലർ ചിക്കനകത്ത് ഇൻഫ്യൂസ് ചെയ്തു ചിലർ അതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്തു ചിലരൊരു സെപ്പറേറ്റ് സോസ് പോലെ ചെയ്തു അതൊക്കെ ചെയ്ത് വളരെ നമ്മളെ ഒരു ഇമ്പ്രസ് ചെയ്തിട്ട് മൊത്തം ഞങ്ങൾ മൂന്ന് ജഡ്ജസ് ഉണ്ട് മൂന്ന് ഷെഫുമാരെയും ഓരോ ഡിഷിലും ഇവർക്ക് ശരിക്കും ആ ഇവർ വീട്ടമ്മമാരായിട്ട് ഇരുന്നിട്ട് ഇത്രയും ക്വാളിറ്റിയിലൊക്കെ ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് അമേസിംഗ് ടാലൻസ് ആണ് സോ വെൽ ഈവൻ ഇവരെല്ലാരും ഭയങ്കര ടഫായിരുന്നു ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിപ്പോയി ടേസ്റ്റ് വൈസ് എല്ലാവരും ഒരേപോലെ മാർക്ക് ആകെ ഈ ഡിഫറൻസ് വരുന്നത് പ്രസൻറ്റേഷൻ ഇന്ന് ആ ഒരു ഇതിലാണ് ഞങ്ങളുടെ ഡിഫറൻസ് വന്നിട്ടുള്ളു പിന്നെ ലാസ്റ്റ് നോക്കിയപ്പം ഒന്നും പറയാമല്ലോ ഫസ്റ്റ് എല്ലാവരുടെയും ഒരേ ഒരാൾക്ക് പിന്നെ തേർഡ് പ്രൈസ് നോക്കിയപ്പോൾ സെക്കൻഡും ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ഡിഫറൻസിലാണ് എല്ലാവരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഞങ്ങൾക്ക് പത്ത് പേരും ഒരേപോലെ കൊടുക്കണം ഞങ്ങൾ മൂന്ന് പേരും പത്ത് പേർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുക അത്രയും സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളതാ പിന്നെ ഇവരോട് പറഞ്ഞത് പിന്നെ എന്തായാലും ഒരു കോമ്പറ്റീഷനാകുമ്പോൾ എന്തായാലും വേണമല്ലോ സെയിം കൺഫ്യൂഷനിലായിരുന്നു ബാബു പണിക്കർ ഇന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കി ആരെയും നമുക്ക് അണ്ടർമെസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം പതിനഞ്ച് മിനിറ്റ് അവർക്ക് നമ്മൾ സമയം കൊടുത്തു അത് കഴിഞ്ഞ് ആ സമയത്ത് അവരൊരു ചെറിയ വിറയിലൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് അവർ ടോട്ടലി ആയി പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ടൈം പറയുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇത്രയുണ്ടായിരുന്നോ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും ഇത് ടോട്ടൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ലാസ്റ്റിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ പോയത് അതേപോലെ തന്നെ ഷെഫ് വന്നപ്പോൾ നമ്മൾ ഇരുന്ന് ജഡ്ജ്മെൻറ്റ് സമയത്ത് ടോട്ടലി പിന്നെ ഞങ്ങൾ മൂന്നൊരു ആർഗ്യുമെൻ്റ് ആയി ഇത് ഇത് പറ്റത്തില്ല ഇത് ഇങ്ങനെ അതിങ്ങനെ അങ്ങനെ ആക്കിയാണ് നമ്മൾ ലാസ്റ്റ് ഇതാക്കിയത് എന്തായാലും കടുത്ത മത്സരമാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്നത് ഒടുവിൽ സ്റ്റാർ ഷെഫിനെ കണ്ടെത്തിയിരിക്കുന്നു യാസിർ അർഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്